നമസ്കാരം. കുറഞ്ഞ ജലനിരപ്പിലും സഞ്ചരിക്കാവുന്ന എയർപോർട്ട് നിർമ്മിച്ച് താരമായിരിക്കുകയാണ് അയലക്കാട് സ്വദേശി അഭിജിത്ത്. ലോക്ക്ഡൌൺ സമയത്ത് ജോലിക്ക് പോകാൻ കഴിയാതെ വന്ന സാഹചര്യത്തിലാണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠനകാലത്തെ ഓർമ്മകൾ പൊടിതട്ടിയെടുത്ത് ബോട്ട് നിർമ്മിച്ചത്. എടപ്പാൾ അയലക്കാട് കണ്ടംകുളത്ത് വളപ്പിൽ ഷൺമുഖൻ തങ്കമണി ദമ്പതികളുടെ മകനായ അഭിജിത്ത് നിർമ്മിച്ച എയർപോർട്ട് നാട്ടിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ലോക്ക്ഡൌൺ കാലത്ത് ജോലിക്ക് പോകാൻ കഴിയാതെ വന്നതോടെയാണ് അഭിജിത്ത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠനകാലത്തെ ഓർമ്മകൾ ഓർത്തെടുത്ത് എയർപോർട്ട് നിർമ്മിച്ചത്. ഒരു മാസം പണിപ്പെട്ടാണ് എയർപോർട്ട് നിർമ്മിച്ചത്. 4 ഇഞ്ച് വെള്ളത്തിന് മുകളിലൂടെയും പായൽ പരപ്പിലൂടെയും അനായാസം സഞ്ചരിക്കുന്ന വിധത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്ന ബോട്ട്. 100 cc എഞ്ചിനിലാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നും എഞ്ചിൻ കപ്പാസിറ്റി കൂട്ടിയാൽ കൂടുതൽ വേഗത കൈവരിക്കാനാകുമെന്നും അഭിജിത്ത് കൂട്ടിച്ചേർത്തു. നമ്മള് ഇവിടെ ആകെ വെള്ളത്തില് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോ സാധാരണ വാട്ടർ പ്രൊപ്പൽഡ് ബോട്ട് പറഞ്ഞു വെച്ചുകഴിഞ്ഞാൽ ഈ നമ്മൾ ഈ ചണ്ടി അങ്ങനെ വെള്ളത്തിലടിയിലുള്ള പല സാധനങ്ങളും സബ്സ്റ്റൻസും ഒക്കെ കുടുങ്ങും. അതിൽ ഇതാകുമ്പോൾ അങ്ങനെ പ്രശ്നമില്ല. ഇത് എയർ ബോട്ട് പറഞ്ഞു വെച്ചുകഴിഞ്ഞാൽ എയറിന്റെ പ്രഷർ കൊണ്ടാണ് ഇത് മൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇപ്പൊ എത്ര വെള്ളം കുറഞ്ഞ പ്രദേശമായാലും ഇപ്പൊ മൺതിട്ട അങ്ങനെ എന്ത് പ്രശ്നങ്ങളും ഉണ്ടെന്ന് വെച്ചെങ്കിലും അതൊക്കെ തരണം ചെയ്തിട്ട് പോയിക്കോളൂ. ഇതിപ്പോ 100 cc എഞ്ചിനിലാണ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ഇനിയും എഞ്ചിന്റെ പവർ കൂട്ടിയിട്ട് ചെയ്യാന്ന് വെച്ചാൽ ലീഫിന്റെ. നാട്ടിലുണ്ടാകുന്ന പ്രളയമാണ് ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതിയിലേക്ക് തന്നെ എത്തിച്ചതെന്നും നാട്ടുകാരും കൂട്ടുകാരും വീട്ടുകാരും മികച്ച പിന്തുണയുമായി പിന്നാലെയുണ്ടെന്നും അഭിജിത്ത് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലപ്പുറം ചാനൽ.